എല്ലാവർക്കും നമസ്കാരം. ആർ പി വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. തലയിൽ എണ്ണ കാച്ചി തേക്കുമ്പോൾ എല്ലാവരും ഉലുവ ചേർക്കും അല്ലേ? ഉലുവ നമ്മൾ ഫേസ് മറ്റേ ഹെയർ പാക്ക് ഇടുമ്പോഴും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. പക്ഷേ ഈ ഉലുവ എന്ന് പറയുന്ന സാധനം നമ്മുടെ തലയ്ക്ക് ഗുണമാണോ ദോഷമാണോ? ഉലുവ തേച്ച് കഴിഞ്ഞാൽ തലമുടി ഭയങ്കരമായിട്ട് വളരും, തലമുടിയുടെ നീളം കൂടും, താരം പോകും, അങ്ങനെയൊക്കെയാണ് പറയാറ്. പക്ഷേങ്കിൽ ശരിക്കുള്ള കാര്യം നമുക്ക് നോക്കാം. അനുഭവത്തിൽ നിന്നുള്ള കാര്യമാണ് പറയുന്നത്. ഉലുവ ഒരിക്കലും തലയെ തേക്കാൻ കൊള്ളിയല്ല. അതുപോലെ തന്നെ അത് മുടി പൊഴിഞ്ഞു പോകും ചിലർക്ക്. അതായത് ഉലുവയും ഉലുവ അരച്ചതും ചെറുനാരങ്ങ നീതി കൂടെ ചേർത്ത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ താരം പോകുന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേങ്കിൽ താരനല്ല, അത്യാവശ്യം തലമുടി ഉണ്ടായിരുന്ന ഒരു കൊച്ചാരം വലിയ കുഴപ്പമില്ലാതെ തലമുടി ഉണ്ടായിരുന്നു. വലിയ ഉള്ളൊന്നും ഇല്ലെങ്കിലും സാമാന്യത്തിന് നല്ല തലമുടി ഉണ്ടായിരുന്ന കൊച്ചാണ് മുഴുവനും പൊഴിഞ്ഞുപോയി. അതിന് കാരണം ഈ ഉലുവയും ഈ നാരങ്ങ നീരും കൂടെ ചേർത്ത് തേച്ചതാ. ഇനി മുടി പൊഴിഞ്ഞില്ല, ചിലർക്ക് മുടി പൊഴിയും. മുടി പൊഴിഞ്ഞില്ല എങ്കിൽ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. ഉലുവ ചിലര് കുതിർത്ത് എണ്ണ കാച്ചുന്ന നേരത്ത് അതിനകത്തിടും, അല്ലെങ്കിൽ കുതിർത്ത് അരച്ച് തലയിൽ തേക്കും, അല്ലെങ്കിൽ ഹെയർ പാക്ക് ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ തേക്കും. എണ്ണ കാച്ചുമ്പം അത് ഉപയോഗിക്കുന്നത് ഗുണത്തേക്കാളേറെ ദോഷമേ ചെയ്യുള്ളൂ. തലമുടി നരച്ചു പോവും. അനുഭവമുള്ള കാര്യമാണ്, തലമുടി നരച്ചു പോകാൻ അത് ഉപകരിക്കത്തുള്ളൂ, അല്ലാതെ ഒരു പ്രയോജനവും ചെയ്യല്ല. അതേസമയം ഉലുവ പൊടിച്ച് നമ്മൾ ഫേസ് പാക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഗുണം ചെയ്യുകയും ചെയ്യും. അതിൽ നിന്ന് തന്നെ ഒരു കാര്യം മനസ്സിലായില്ലേ, വെളുപ്പിക്കും ഉലുവ എന്ന്. തലമുടിയും വെളുപ്പിക്കും, തലയും വെളുപ്പിക്കും. ഉലുവ ഒന്നിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് തലയെ വയ്ക്കാൻ കൊള്ളത്തില്ല. അതുപോലെ തന്നെ ഉലുവ നമുക്ക് ഗ്യാസിനൊക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. ഗ്യാസ് ട്രബിളൊക്കെ ഉണ്ടാകുമ്പം രണ്ടോ മൂന്നോ മണി ഉലുവ എടുത്ത് വെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണെങ്കിൽ ഗ്യാസ് ട്രബിളിൻ്റെ പ്രശ്നം മാറും. അതുപോലെ പ്രമേഹം നിയന്ത്രിക്കാനും ഉലുവ നല്ലതാണ്. പക്ഷെ ഒരുപാട് ഉലുവ ചെന്ന് കഴിയുമ്പം പ്രമേഹം, അതായത് ഷുഗർ ലെവൽ താഴും, അന്നേരം അതും പ്രശ്നമാകും കേട്ടോ. നമ്മൾ ഈ കണ്ടിടത്തുനിന്നും കേട്ടിടത്തുനിന്നും ഓരോ കാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യാതെ ഉറപ്പുള്ള ആളുകളുമായിട്ട്, അതായത് അതുമായിട്ട് അറിവുള്ള ആളുകളുമായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ ആയുർവേദമാണെങ്കിൽ കൂടി ഒരു കാര്യം ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ ആ കൊച്ചു ചെയ്തതാണ്. ഉലുവയും ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് പുരട്ടി, അത്യാവശ്യത്തിന് ഉള്ള തലമുടിയായിരുന്നു, മുഴുവനും പൊഴിഞ്ഞുപോയി. എരിവാലി പോലെ എന്ന് പറഞ്ഞ പോലെ ആയി കഴിഞ്ഞപ്പം തോളപ്പം വെച്ച് വെട്ടി, തോളപ്പമെന്നല്ല പെടലിയൊപ്പം വെച്ച് വെട്ടണ്ടോ. അപ്പം ഉലുവായ തൊട്ടുള്ള ഒരു കളിയും തലേ വേണ്ട. എണ്ണ കാച്ചാനോ ഹെയർ പാക്ക് ഇടാനോ ഒന്നിനും വേണ്ട. അതേസമയം ഫേസ് പാക്ക് ഇടാൻ അത് നല്ലതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇനിയൊരു വീഡിയോയുമായി എത്തുന്നവരെയും ബൈ.